എന്നോട് എന്തായിരിക്കും പറയുന്നത്? രഹസ്യമായിട്ട് എന്തോ പറയാം. എന്തോ പണി ഒപ്പിക്കാന്നുള്ളത് മനസ്സിലായല്ലോ. എനിക്ക് വേണ്ടിയാണെന്നുള്ളത് ഉറപ്പാ. കറുവാച്ചാവത്തല്ലേ എന്റെ സ്വീറ്റ് ബ്രോയ്. ടു മൈ ഡിയർ ഷടാ, ടു മൈ ഡിയർ കഴിഞ്ഞിട്ട് ഒന്നും എഴുതിയിട്ടില്ലല്ലോ. എന്ത് ഭംഗിയുള്ള ലവ് കാർഡായത്! എനിക്ക് വേണ്ടി തന്നെ കൊണ്ടുവന്നാണെന്നുള്ളതിൽ സംശയമില്ല. ഞാനെന്താ ചെയ്യുന്നറിയാൻ വേണ്ടിട്ട് അനിക എന്റെ പുറകെ സി ഡി പണിയായിട്ട് വന്നിണ്ടാവും. പക്ഷേ ഈ കാർഡ് കണ്ടിട്ട് ടെൻഷനായി പോയിട്ടുണ്ടാവും. ഈ കാർഡ് ഇവിടെ വെക്കണോ അതോ കൊണ്ടുപോകണോ? എനിക്കൊരു കാര്യം മനസ്സിലാവുന്നില്ല. ശിവൻ ആ കാർഡ് എനിക്ക് വേണ്ടി കൊണ്ടുവന്നതാണെങ്കിൽ അതിൽ എന്റെ പേരെഴുതാത്ത എന്താ? എന്തൊരു ടേസ്റ്റ് ആയിരുന്നു പൊറോട്ടയുടെ ടേസ്റ്റ്! എന്താ എന്തു പറ്റി? അതെ, സത്യമായിട്ട് അനിക, ഇന്ന് വരെ ഞാൻ ഇത്രയും ടേസ്റ്റ് ആയിട്ട് ഈ പൊറോട്ട കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ അനിക? പിന്നെ ഞാൻ താൻ എന്താ വിചാരിച്ചേ? ഞാനുണ്ടല്ലോ, ഒരു കഷ്ണം പോലും ബാക്കി വെച്ചില്ല. ഈ ടേസ്റ്റ് കാരണം എനിക്ക് ഒരെണ്ണം പോലും ബാക്കി വെക്കാൻ തോന്നില്ല. കഴിക്കുമ്പോ എന്റെ സിക്സ് പാക്ക് ആപ്പ് പോകുന്നൊരു പേടിയുണ്ടായിരുന്നു, എന്നാലും ഞാൻ വിട്ടില്ല. എന്തിനാ ബിലീവ് ചെയ്യാതിരിക്കുന്നത്? അത്രക്ക് ടേസ്റ്റ് ആയിരുന്നോണ്ട് ഞാൻ നാലെണ്ണം കഴിച്ചത്. എട്ടെണ്ണം വേണേലും ഇങ്ങനെ കഴിക്കും. അതൊക്കെ പോട്ടെ, അതിനോടൊപ്പം മുത്തശ്ശി ഉണ്ടാക്കിയ പായസം എന്തൊരു സ്വാദായിരുന്നോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഞാനാണെങ്കിൽ വിരല് നക്കി നക്കി ഒരു വഴിയായി. അത്രക്ക് സ്വാദായിരുന്നു, താനും കഴിച്ചു നോക്ക്. അതുണ്ടാക്കിയ കാര്യം ഞാൻ അറിഞ്ഞില്ല, ഞാൻ ഇപ്പൊ തന്നെ പോയി കഴിച്ചേക്കാം. എന്തായാലും നമ്മുടെ കാര്യം കൊള്ളാല്ലേ. ഇന്ന് എല്ലാ കപ്പിൾസും ഫാസ്റ്റിംഗ് എടുക്കുമ്പോ ഇവിടെ നമ്മൾ രണ്ടുപേരും വയറ് നിറച്ച് കേറ്റല്ലേ. വെരി നൈസ്, വെരി നൈസ്. ശരിയാ, അതിന് കാരണമുണ്ട്. നമ്മളെന്നും വ്യത്യസ്തരല്ലേ, അതുകൊണ്ടാ. വളരെ വ്യത്യസ്തരാണ്. സാറേ, പാഴ്സൽ എത്തി. ഓക്കേ, പാഴ്സലോ? ഇതെന്തോ പാഴ്സലാണ്. പ്രത്യേകിച്ചൊന്നുമില്ല. അല്ല, അങ്ങനെ ഒന്നും ഇല്ലെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഇത്രയും വലിയ പാഴ്സലാകുമ്പോ വെറുതെ കാറ്റ് നിറച്ച് തന്നായിരിക്കില്ലല്ലോ. ഇതിനകത്ത് വേറെന്തെങ്കിലും കാണുമല്ലോ. ഇനി തന്നെ അത് ഞാൻ പറയുന്ന കേക്ക്, അത് റിപ്പയറിംഗിന്റെയും വയറിംഗിന്റെയും ഒക്കെ ബാക്കി വന്ന സാധനങ്ങളാ. അതാണ് ആക്ച്വലി.
അല്ല, തന്റെ ഈ റിപ്പയറിനുള്ള സാധനങ്ങൾ ഞാൻ കണ്ട എന്താ ചീത്തയായി പോവാ. ഞാൻ നോക്കിട്ടേ ഉള്ളു എന്ന് പറഞ്ഞില്ലേ. തുറക്ക കിരൺ, എന്താ ഇത്? അല്ല, അതിനകത്ത് വേറൊരു പെട്ടിയും കൂടെ ഉണ്ടല്ലോ. കിരൺ ഇത് പിടിച്ച് ഞാൻ നോക്കട്ടെ. എവിടെ? ഇതിനകത്ത് എന്തോ ഉണ്ടല്ലോ. സ്പ്രേ പെയിന്റ് ഞാൻ വെച്ചേക്കാം. ഞാൻ ആദ്യം തന്നെ അതിൽ റിപ്പയറിന്റെ ബാക്കി സാധനങ്ങളാണെന്ന് പറഞ്ഞല്ലേ. ബട്ട് യു ഡിഡ്ന്റ് ബിലീവ് മീ. എന്താ പറ്റി? എന്താ മുഖമെല്ലാം വല്ലാണ്ടിരിക്കുന്നു? ഒന്നുമില്ല, ഞാൻ എന്തൊക്കെയോ വിചാരിച്ചു. അതൊക്കെ ഞാൻ നിനക്ക് വേണ്ടി വാങ്ങിച്ച ഗിഫ്റ്റ് ആയിരിക്കും എന്നാ. ഈ ഭർത്താക്കന്മാരുണ്ടല്ലോ, എല്ലാവരും ഒരുപോലെയാ. എക്സ്ക്യൂസ് മീ, കറക്ഷൻ. ഫാസ്റ്റിംഗ് എടുക്കുന്ന ഭാര്യമാർക്ക് മാത്രമേ ഭർത്താക്കന്മാർ ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കേണ്ട കാര്യമുള്ളൂ. അല്ലാതെ കരുവാ ചൗത്തിന്റെ ദിവസം വയറ് നിറച്ച് പാൽപ്പായസവും പൊറോട്ടയും തിന്ന് ഏമ്പക്കവും ഇട്ടിട്ടേ ഇങ്ങനെ നടക്കുന്നവർക്കാണോ? ആയിക്കോട്ടെ. താനതിനെ ചിരിക്കുന്ന സർ, സാറിന്റെ മുഖത്തെ ചിരി കാണുമ്പോ എനിക്കും ചിരി വരുന്നു സാറേ. ഒരു മിനിറ്റ്, ഞാൻ ചെയ്യുന്ന പോലെ താനും ചെയ്യുന്നോ? സാർ എന്താണോ പറയുന്നത് അത് ഈ കിരൺ ചെയ്തിരിക്കും. വെരി ഗുഡ്. ഓക്കേ, എന്നാ ചെന്നിട്ട് വല്ല ജോലി ഉണ്ട്? ചി അവരുണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. യെസ് സർ. ടേസ്റ്റ് ചാർലി, ചാർലി, എനിക്ക് നിന്റെ ഒരു അർജന്റ് ഹെൽപ്പ് വേണം. ആക്ച്വലി ഞാനൊരു നമ്പർ സക്സസ്ഫുൾ ആയിട്ട് ഹാക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷെ അതൊരു കമ്പനിയുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്തേക്കുന്നതെന്ന് പിന്നീടാ മനസ്സിലായത്. നീ ആ കമ്പനിയുടെ ഡാറ്റ ഹാക്ക് ചെയ്ത് ആ നമ്പർ ആരാ യൂസ് ചെയ്യുന്നതെന്ന് ഒന്ന് കണ്ടുപിടിച്ച് തരുമോ പ്ലീസ്? വളരെ അർജന്റ്. ഓക്കേ, ലെറ്റ് മീ ചെക്ക്. നമ്പർ കാണിക്ക്. നീ എന്താ ഓക്കെ അല്ലേ? ഞാൻ ഓക്കെയാ. ഇതൊന്ന് പെട്ടെന്ന് ചെയ്തേ ചാർലി, വളരെ അർജന്റ് ആയി. നിന്നെ കണ്ടിട്ട് വല്ല ടയേർഡ് ആണ് തോന്നുന്നല്ലോ. അത് ഞാൻ ആക്ച്വലി ഞാൻ ഇന്നലെ രാത്രി ഒന്നും കഴിച്ചിരുന്നില്ല. അതെന്താ? നീ ഒന്നും കഴിക്കാൻ, നീ ഒരു മിനിറ്റ് വെയിറ്റ്, ഞാൻ എന്തെങ്കിലും മേടിച്ചോണ്ട്. അയ്യോ ചാർലി വേണ്ട, പ്ലീസ് പ്ലീസ്, നീ ഈ ജോലി ഒന്ന് പെട്ടെന്ന് തീർത്തുക. ആരാ ഇങ്ങനെ ഒരു ഊരാക്കുടുകിൽ പെടുത്തിരിക്കുന്നത് കണ്ടുപിടിച്ചേ മതിയാവൂ. അതുവരെ എന്റെ തൊണ്ടയിൽ നിന്ന് ഒരിറ്റ് വെള്ളം പോലും. ഓക്കേ, ബട്ട് കമ്പനിയുടെ ഡാറ്റാസ് ഹാക്ക് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും ഭവ്യ. അതുവരെ നീ ഒന്ന് റെസ്റ്റ് എടുക്ക്, ഇത് ഞാൻ നോക്കിക്കോളാം. ഓക്കേ, ജസ്റ്റ് ടേക്ക് കെയർ. അല്പസമയത്തിനുള്ളിൽ സ്ക്രീനിൽ ആ പേര് നിനക്ക് തെളിഞ്ഞു കാണാം. നന്നായി, കല്യാണത്തിന് നിന്നെ വിളിക്കണം എന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ ആലോചിച്ചപ്പോ നീ ഇപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് പോയതല്ലേ ഉള്ളൂ, ഇത്ര പെട്ടെന്ന് നിനക്ക് തിരിച്ചു വരാൻ പറ്റത്തില്ലല്ലോ. നീ മനസ്സറിഞ്ഞ് ആഗ്രഹിച്ചതല്ലേ? എന്നാലും ഇത് അതിശയമായിരിക്കുന്നു. ഇത് നമ്മുടെ രണ്ടുപേരുടെ ആദ്യത്തെ കർവാചോത്തല്ലേ. വ്രതം എടുക്കുന്നത് പോലും നമ്മൾ ഒരുമിച്ച്. നീ നിന്റെ ഭർത്താവിന് വേണ്ടിയും ഞാൻ എന്റെ ഭാവി വരനു വേണ്ടിയും. അല്ല, എന്ത് പറ്റി ഗൗരി, നീ എന്തിനാ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നേ? ഒന്നുമില്ല, നീ വാതുരാതെ സംസാരിക്കല്ലേ, ഞാൻ അത് കേട്ടിരിക്കായിരുന്നു. നീ അതൊന്നും പറയണ്ട, എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. എന്തറിയാന്ന്? നീ ഓംകാരിയുടെ അടുത്തുനിന്ന് മാറി നിൽക്കുന്നോണ്ട് പുള്ളിയെ മിസ് ചെയ്യുന്നുണ്ടല്ലേ. ഭർത്താവിന് വേണ്ടി ആദ്യമായി വ്രതം എടുത്തിട്ട് മാറി നിൽക്കുക എന്നുള്ളത് വിഷമമുള്ള കാര്യാ. നിനക്കറിയോ, ഇത്രയും മിടുക്കനായൊരു ഭർത്താവിനെ കിട്ടിയതിലേ ഈ നാട്ടിലെ പെണ്ണുങ്ങൾക്കെല്ലാം നിന്നോട് അസൂയ. മുംബൈയിലുള്ള നിന്റെ വീട് ഒരു കൊട്ടാരം പോലെയാണെന്ന് നിന്റെ അമ്മ ഈ നാട്ടുകാരോടെല്ലാം പറഞ്ഞിട്ടുണ്ട്. വലിയ വലിയ കാറ്, ജോലിക്കാര്, അങ്ങനെ എല്ലാം ഉണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. ഓംകാരൻ നിന്നെ ഒരു രാജകുമാരിയെ പോലെ കൊണ്ടു നടക്കുന്നെന്നാ ഞങ്ങൾ അറിഞ്ഞത്. നിനക്ക് കിട്ടിയ ഭാഗ്യം പോലെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവം അനുഗ്രഹിച്ച് എന്റെ വിധിനീ ലോകത്ത് മറ്റാർക്കും ഉണ്ടാവാതിരിക്കട്ടെ. ആ അർജുനു വേണ്ടി നീ എന്തെല്ലാമാണ് തകർത്തെറിഞ്ഞെന്ന് വല്ല ബോധ്യമുണ്ടോ? അവന് വേണ്ടിയല്ലേ ബന്ധങ്ങളുടെ വിലയെല്ലാം മറന്നുകൊണ്ട് നീ നമ്മുടെ വിവാഹത്തെ പോലും തട്ടിത്തെറിപ്പിച്ച് കളഞ്ഞത്? അതെന്താടി? അത് ഇത്രയധികം സന്തോഷം ഒരുമിച്ച് കിട്ടിയ ആർക്കും താങ്ങാൻ പറ്റില്ല. അതുകൊണ്ടാ
നീ വാ, നമുക്ക് റെഡിയാവാം. അമ്പലത്തിൽ ഇപ്പൊ നട തുറന്നിട്ടുണ്ടാവുമല്ലേ. ഞാൻ ആ പൂജയ്ക്കുള്ള സാധനങ്ങൾ എടുത്തു വെക്കട്ടെ. ഭർത്താവിന് വേണ്ടി ഞാനും വ്രതം എടുത്തിരിക്കുകയാണ്. അതും എന്നെ തീരെ അംഗീകരിക്കാത്തൊരു ഭർത്താവിന് വേണ്ടി. നിനക്ക് എന്നോട് പിണക്കമാണെന്ന് എനിക്കറിയാം ഗൗരി. എന്നാൽ ഞാൻ സത്യം ചെയ്യാണ്, നിന്റെ എല്ലാ ദേഷ്യവും എല്ലാ പരാതികളും ഞാൻ മാറ്റിയിരിക്കും. സത്യം എന്താണെന്ന് എനിക്കറിയാം. നിനക്ക് ആ അർജുനുമായി അഫയർ ഉണ്ട്. നിന്റെ ശരിക്കുള്ള സ്വഭാവം എനിക്ക് മനസ്സിലായി. നിന്റെ ഉള്ളിൽ ഒരു അല്പം പോലും സ്നേഹമില്ല. ആത്മാർത്ഥതയോ സത്യസന്ധതയോ ഒന്നും നിന്നെ തൊട്ട് തീണ്ടിട്ടില്ല. നീ ചതിച്ചത് എന്നെ മാത്രമല്ല, എന്റെ കുടുംബത്തിലുള്ള അത്രയും പേരുടെയും മനസ്സാണ് നീ തകർത്തത്. എന്റെ ജീവിതത്തിലോ എന്റെ കുടുംബത്തിലോ നിനക്ക് യാതൊരു സ്ഥാനവുമില്ല. ഇനി നിന്നെ എനിക്ക് വേണ്ട ഗൗരി. എല്ലാ ബന്ധങ്ങളിൽ നിന്നും മോചിപ്പിച്ചിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ സ്ക്രീനിൽ ആ പേര് നിനക്ക് തെളിഞ്ഞു കാണാം. ചാർലി, ചാർലി ഇനി എത്ര സമയമെടുക്കും? ഐ നീഡ് ഇറ്റ് അർജന്റ്ലി. ദാ തീർന്നുകൊണ്ടിരിക്കുവാടോ. ഇനി അല്പസമയത്തിനുള്ളിൽ സ്ക്രീനിൽ ആ പേര് നിനക്ക് തെളിഞ്ഞു കാണാം.
എത്ര കാലങ്ങൾക്ക് ശേഷമാ കാണുന്നേ. ദേവനെ ഒരുപാട് നാളായിട്ട് തിരക്കുന്നതല്ലേ. ഇതാരാണെന്ന് മനസ്സിലായോ? ഇതെന്റെ ഇളയ മോൻ ശക്തി. നിങ്ങൾ സംസാരിക്കും, ഞാൻ ഇപ്പൊ വരാം. ആ, എല്ലാരും നേരത്തെ തന്നെ എത്തിയല്ലേ. ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞില്ലേ മോളെ? എല്ലാം തയ്യാറാണമ്മേ. ഞാൻ ഇപ്പൊ വരാവേ. അനികേ, പൂജയ്ക്കുള്ള സാധനങ്ങളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ടല്ലോ അല്ലേ മോളെ? എല്ലാം ഒന്നുകൂടെ ചെക്ക് ചെയ്യണം കേട്ടോ. ഞാനെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് മുത്തശ്ശി. മുത്തശ്ശി ഒന്നും ഒന്നും പേടിക്കണ്ട, ഈ വെള്ളക്കൂടി കൊണ്ടുവന്ന് വെച്ചാൽ മതി. നന്നായി മോളെ, എന്നാ പിന്നെ അതുകൂടെ എന്നെ ചെയ്യും. ഹേയ്, നൈസ് ഡെക്കറേഷൻ. താങ്ക് യു. അല്ല, താനെന്തിനെ ഇങ്ങനെ ഈ കാടും പിടിച്ചുകൊണ്ട് കറങ്ങുന്നത്? അത് ഈ കാട് ഞാൻ കാശ് കൊടുത്ത് മേടിച്ച കാരണം എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ഇത് കൊണ്ട് നടക്കും. അല്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ, കൊടുക്കേണ്ടത് ആർക്കാന്ന് വെച്ചാ അതങ്ങ് കൊടുത്തൂടെ. എന്തിനെങ്ങനെ കൊണ്ടു നടക്കുന്നത്? അത് തന്നെ ഞാൻ ചെയ്യാൻ പോകുന്നു. അതിൽ തനിക്ക് വല്ല പ്രോബ്ലം ഉണ്ടോ? അയ്യോ ഇല്ലേ, എനിക്കെന്ത് പ്രോബ്ലം ഉണ്ടാവാൻ? ചന്ദ്രനെ ഉദിച്ചോ, എടുത്തു കണ്ടില്ലേ? സാധാരണ കൃത്യം 7 മണിക്ക് വന്ന് ഉദിക്കുന്ന ആളാ. ഇന്ന് വ്രതമായതുകൊണ്ട് പുള്ളിക്കാരനും വല്ല ഗമയെടുക്കുക. ഞാനാണെങ്കി വിശന്നിട്ട് ഓമയ മദർ ആയിക്കൊണ്ടിരിക്കുക. എനിക്കും നന്നായി വിശക്കുന്നുണ്ട് പെങ്കി. ഇനി കുറച്ചു നേരം കൂടി മതിയെന്നേ. ഏയ്, നിനക്കെന്താ ഒരു ശ്രദ്ധയില്ലാത്തെ? ആക്ച്വലി നിന്റെ പ്രോബ്ലം എന്താണെന്നറിയോ? പ്രോബ്ലം നിന്റെ അടുത്തേക്ക് വരില്ല, നീ ആയിട്ട് പ്രോബ്ലത്തിനെ വിളിച്ചു വരുത്തി ചെല്ലുക. അല്ല, താൻ എന്തിനാ ഇങ്ങനെ വഴക്ക് പറയുന്നേ? മനുഷ്യരായ ചിലപ്പോ തെറ്റുകളൊക്കെ പറ്റിയെന്നിരിക്കും, ഞാൻ അറിഞ്ഞില്ല. നിനക്ക് എന്തൊക്കെ കാര്യം അറിയില്ല എന്നൊക്കെ എനിക്കറിയാം. ഓക്കെ, എന്താ മറന്നുപോയോ കഴിഞ്ഞ കരകൗശലത്തിന് സംഭവിച്ചൊക്കെ? നീ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് നീ ബോധം കെട്ടു വീണു. അതോർത്ത് വിഷമിക്കൊന്നും വേണ്ട, ഇത്തവണ ഞാൻ ബോധം കിട്ടി വീഴില്ലെങ്കിലും. വയറ് നിറച്ച് കേറ്റിട്ടിരിക്കല്ലേ. പൊറോട്ടയും പായസവും അച്ചാറും പിന്നെ എന്തൊക്കെയാണെന്ന് ആർക്കറിയാം അല്ലേ? കുറച്ച് സാധനങ്ങളുടെ പേരേ പറഞ്ഞുള്ളൂ. ഞാൻ കഴിച്ചത് എത്രയാണെന്ന് പറയുകയാണെങ്കിൽ ചിലപ്പോ ലിസ്റ്റ് ഒരു 1.5 കിലോമീറ്റർ നീണ്ടുപോകും. എന്റെ വയറ് നിറഞ്ഞിരിക്കും. മോളെ, നീ ആ വിളക്കെല്ലാം തളികയില് വെച്ചു കഴിഞ്ഞോ? വെച്ചു മുത്തശ്ശി, എല്ലാ കാര്യങ്ങളും റെഡിയായി. ഇനിയിപ്പോ ചന്ദ്രൻ ഉദിച്ചാ മതി. നീ വിഷമിക്കണ്ട, അതിപ്പോ ഉദിച്ചോളും. ഈ വാലേ തൂങ്ങി ധന്യം, എപ്പ നോക്കിയാലും ശിവന്റെ പുറകെ നടന്നോളും. ഇവളങ്ങനെ പെട്ടെന്നൊന്നും ശിവനെ വിട്ടു പോകുന്ന ലക്ഷണമില്ല. അല്ല, ഇടയ്ക്കിടയ്ക്ക് നീ ഇങ്ങനെ വാച്ചലിട്ട് നോക്കുന്ന കണ്ടപ്പോ എവിടെങ്കിലും പോണോ? അതോ എവിടെയെങ്കിലും എത്താൻ നിനക്ക് ലേറ്റ് ആവുന്നുണ്ടോ? എന്താ ഇപ്പൊ നിന്റെ പ്രശ്നം? ഇല്ലല്ലോ, അത് ഞാനിടയ്ക്ക് ചന്ദ്രനെ നോക്കിയതാ. വല്ലാതെ വിശക്കുന്നുണ്ട്. ഇനി ചന്ദ്രൻ ഉദിക്കാൻ എത്ര നേരം എടുക്കുമെന്ന് നോക്കുമായിരുന്നു. വീണ്ടും വീണ്ടും എന്നെ വിളിക്കരുതെന്ന് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു. നമ്മുടെ മിഷൻ കംപ്ലീറ്റ് ചെയ്യേ. എനിക്ക് ഇന്ന് വൈകിട്ട് നിന്നെ കണ്ടേ മതിയാകൂ. ഇന്ന് വൈകിട്ട് നീ എന്നെ കാണാൻ വന്നില്ലെങ്കിൽ നിന്റെ ഈ മിഷനും പ്ലാനും ഒക്കെ ഞാനങ്ങ് മറന്നു കളയും. അനികേ, ആ മുത്തശ്ശി, ചന്ദ്രൻ ഉദിക്കാൻ ഇനി അധിക സമയമില്ല. നീ ആ കേറ്ററിംഗുകാരോട് പറഞ്ഞ ഭക്ഷണമൊക്കെ ഒന്ന് എടുത്തു വയ്പ്പിക്ക്. ചന്ദ്രൻ ഉദിച്ചു കഴിഞ്ഞാൽ പിന്നെ ആർക്കും ക്ഷമയൊന്നും ഉണ്ടാവില്ല. ശരി മുത്തശ്ശി. 5 മിനിറ്റിനകം നീ എന്നെ ഗ്യാരേജ് വന്ന് കാണണം. ഓക്കെ. ഒരു മിനിറ്റ് ശിവൻ, ഗ്യാരേജിൽ എന്തിനാ? അവിടെ എന്താ ഉള്ളത്? എന്ത് ചോദ്യം ചോദിക്കണേ? ഗ്യാരേജിൽ എന്താ ഉണ്ടാവുക? ഗ്യാരേജിൽ വണ്ടികളുണ്ട്, പിന്നെ. ഓക്കേ, 5 മിനിറ്റ് വന്നേക്കണം. ഓക്കേ, ഞാൻ പതുക്കെ വന്നോളാം. ആരാ വരുന്ന നോക്ക്. എന്ത് പറ്റി ശിവൻ?